യുടെ കഥയാണ് പറയുന്നത് എന്നാൽ കഥ തുടങ്ങട്ടെ പാണ്ഡമ്പറമ്പത്ത് പട്ടതിരിയുടെ ഇല്ലത്ത് മഹാദാരിദ്ര്യമായിരുന്നു നിത്യവൃത്തിക്കെ അദ്ദേഹം യാതൊരു നിവൃത്തിയും കണ്ടില്ല അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു ചൈനക്കാരൻ വ്യാപാരി അവൻ്റെ കപ്പലിൽ വിലപിടിച്ച അനേകം വസ്തുക്കൾ കയറ്റി കച്ചവടത്തിനായി പുറപ്പെട്ടു മാർഗമത്തെ ഉണ്ടായ കടൽക്ഷോഭത്തിൽ കപ്പൽ തകർന്നു വസ്തുക്കളിൽ മിക്കതും നഷ്ടപ്പെട്ടു നല്ല ആൾനാശവും ഉണ്ടായി ചിലരൊക്കെ പത്തേമാരികളിൽ കയറിയും നീന്തിയും കരപ്പറ്റി കപ്പലിൻ്റെ ഉടമസ്ഥനും അങ്ങനെ രക്ഷപ്പെട്ടു പത്തു ചീനഭരണികൾ മാത്രം നഷ്ടപ്പെടാതെ കിട്ടിയിരുന്നു അതുമായി അയാൾ ആദ്യം കണ്ട വീട്ടിലേക്ക് ചെന്നു പാണ്ഡംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലമായിരുന്നു അത് കച്ചവടക്കാരൻ മുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു ഇവിടെ ആരുമില്ലേ ഒന്ന് വെളിയിലേക്ക് വരിക അപ്പോൾ ഭട്ടതിരി കഞ്ഞു കുടിക്കാനിരിക്കുകയായിരുന്നു എവിടെ നോ കിട്ടിയാ ഇരുനാഴി അരി കൊണ്ട് അന്തർജനം അവർക്കും കുട്ടികൾക്കുമായി തയ്യാറാക്കിയതായിരുന്നു അത് കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട് ഭട്ടതിരി പുറത്തുവന്നു ഞാൻ ചൈനക്കാരനായ ഒരു കച്ചവടക്കാരനാണ് എൻ്റെ കപ്പൽ തകർന്നു പോയി എൻ്റെ വേലക്കാരും മരിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു അതിനാൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം അയാൾ പറഞ്ഞു ഭട്ടതിരിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം അകത്തേക്ക് പോയി ഉണ്ടായിരുന്ന കഞ്ഞി എടുത്ത് ചേനക്കാരന് കൊടുത്തു അയാളത് രുചിയോടെ കുടിച്ചു അവിടുന്ന് എനിക്ക് തന്ന ഈ കഞ്ഞി എൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത് ഈ കഞ്ഞിയുടെ രുചി ഞാൻ മരിച്ചാലും മറക്കില്ല ഈ ഉപകാരത്തിന് തക്ക പ്രതിഫലം തരുന്നതിന് എനിക്കിപ്പോൾ കഴിവില്ല നാട്ടിൽ പോയി തിരികെ വരാൻ കഴിഞ്ഞാൽ കഴിവിനൊത്ത് ഞാൻ പ്രതിഫലം തന്നുകൊള്ളാം പോരാത്തത് ദൈവം നൽകട്ടെ അയാൾ പറഞ്ഞു എനിക്കൊരു സഹായം കൂടി താങ്കൾ ചെയ്തു തരണം എൻ്റെ സമ്പത്ത് മുക്കാലും നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഈ പത്തു ചീനഭരണി കേടുകൂടാതെ കിട്ടിയിട്ടുണ്ട് ഞാൻ തിരിച്ചു വരും വരെ ഇതിവിടെ സൂക്ഷിച്ചു വയ്ക്കണം അയാൾ കൂട്ടിച്ചേർത്തു ഇവിടെ തീരെ സ്ഥലമില്ലെന്ന് കണ്ടല്ലോ എങ്കിലും ഉള്ള സ്ഥലത്ത് അത് വെച്ചോളൂ വിലപിടിപ്പുള്ളതൊന്നും ഇതിലില്ലല്ലോ ഓ അങ്ങനെയുള്ളതാണെങ്കിൽ സൂക്ഷിക്കാൻ പാടാണ് ഇല്ലം ഒട്ടും ഉറപ്പില്ലാത്തതാണെന്ന് കണ്ടാൽ അറിയാമല്ലോ ഭട്ടതിരി പറഞ്ഞു വിലപിടിപ്പുള്ളതൊന്നുമില്ല കുറേ ദൂരപ്പരിപ്പാണ് ചൈനക്കാരൻ പറഞ്ഞു അങ്ങനെ ചൈനക്കാരൻ തൻ്റെ ഭരണികൾ ആ ഇല്ലത്തിനകത്തു വെച്ചിട്ട് യാത്രയായി ദിവസങ്ങൾ കഴിഞ്ഞു ഇല്ലത്ത് പട്ടിണി തന്നെ പട്ടിണി കുട്ടികളുടെ കരച്ചിൽ കണ്ട് അന്തർജനത്തിന് സഹിക്കാൻ പാടില്ലാതെയായി ചൈനക്കാരൻ്റെ ഭരണിയിൽ നിന്ന് കുറച്ച് ദൂരപരിപ്പ് എടുക്കാമെന്ന് അവർ ഭർത്താവിന് നിർബന്ധിച്ചു ഭട്ടതിരിയാകട്ടെ മരിച്ചാലും വിശ്വാസവഞ്ചന കാണിക്കാൻ ഞാൻ ഇല്ല എന്നദ്ദേഹം തീർത്തു പറഞ്ഞു ഒടുവിൽ ഭാര്യയുടെ നിർബന്ധം സഹിക്ക വയ്യാധിയായി ഭട്ടതിരി ഭരണി തുറന്ന് കുറേ പരിപ്പെടുത്തു ദൂര പരിപ്പിനോടൊപ്പം കുറേ സ്വർണനാണയങ്ങളും ഭട്ടതിരിയുടെ കയ്യിൽ തടഞ്ഞു കൂടുതൽ പരിശോധിച്ചപ്പോൾ ഭരണികളൊക്കെ സ്വർണനാണയങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് തുവരപ്പരിപ്പിട്ടിട്ട് മൂടിയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ബാക്കി ഭരണികളൊക്കെ കെട്ടിവെച്ചിട്ട് അദ്ദേഹം ഒരു ഭരണിയിൽ നിന്ന് ഒരു പവൻ മാത്രമെടുത്ത് കൊണ്ടുപോയി വിറ്റു എന്നിട്ട് അരിയും സാധനങ്ങളുമൊക്കെ വാങ്ങി അന്തർജനം ആഹാരമുണ്ടാക്കി അവരെല്ലാം നന്നായി ഊണ് കഴിച്ചു ദിവസങ്ങൾ കടന്നു കടന്നുപോകവേ ഭട്ടതിരി ഇങ്ങനെ ചിന്തിച്ചു ആദ്യമായി വിശ്വാസവാഞ്ചന ചെയ്യുന്നതിനേ പ്രയാസമുള്ളൂ അത് ചെയ്തു കഴിഞ്ഞു ഇനി പട്ടിണി കിടക്കുക വയ്യ ഭരണിയിലെ പണം എടുക്കുക തന്നെ കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചുവെങ്കിൽ എല്ലാം ശരിയാക്കി മടക്കി കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നിശ്ചയിച്ച് വട്ടതിരി ആ ഭരണിയിൽ നിന്ന് കുറേ നാണയങ്ങൾ കൂടി എടുത്തു എന്നിട്ട് വലിയൊരു മാളിക പണിയിച്ചു ബാക്കിയുണ്ടായിരുന്ന പണത്തിനെ വസ്തുക്കളും സ്ഥാവര ജംഗമങ്ങളും സമ്പാദിച്ചു കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം വലിയ പണക്കാരനായി മാറി നാളുകളേറെ കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് സകല ചെലവും കഴിച്ച് ഓരോ വർഷവും പതിനായിരം രൂപ മിച്ചമുണ്ടായി മിച്ചം വന്ന ആ രൂപയ്ക്ക് അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി താൻ പണമെടുത്ത ചീനഭരണി നിറച്ചു തുടങ്ങി കുറേ വർഷങ്ങൾ കൊണ്ട് ആ ഭരണി നിറഞ്ഞു പിന്നീടത് പണ്ടിരുന്നതുപോലെ അടച്ചു കെട്ടി മുദ്രയിട്ടു തുടർന്നുള്ള വർഷങ്ങളിൽ ആ ചീന പകുതി വലിപ്പമുള്ള പത്തു ഭരണികൾ അദ്ദേഹം വാങ്ങി അവയിലും സ്വർണനാണയങ്ങൾ നിറച്ച് അടച്ചുകെട്ടി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ചൈനക്കാരൻ മറ്റൊരു കപ്പലിൽ കച്ചവട സാമാനങ്ങളുമായി ആ കരയിൽ വന്നു അയാൾ കരക്കിറങ്ങി തൻ്റെ ഭരണികൾ സൂക്ഷിക്കാനേൽപ്പിച്ച ഇല്ലം അന്വേഷിച്ചു പുറപ്പെട്ടു പഴയ ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ മാളിക കണ്ടപ്പോൾ ഇത് അതുതന്നെയോ എന്ന് അയാൾക്ക് സംശയമായി അയാൾ സംശയം തീർക്കാൻ പലരോടും ചോദിച്ചു ആ ഇല്ലം പാണ്ഡംപറമ്പത്ത് ഭട്ടതിരിയുടേതാണെന്നും അദ്ദേഹത്തിന് നിധി കിട്ടിയതുകൊണ്ട് ദാരിദ്ര്യമൊക്കെ മാറിയെന്നും അവർ പറഞ്ഞു നിധി കിട്ടിയതൊന്നുമല്ല എന്നും ഒക്കെ തൻ്റെ ഭരണിയിലെ പണം കൊണ്ട് സമ്പാദിച്ചതാണെന്നും കച്ചവടക്കാരന് മനസ്സിലായി ഇനി തൻ്റെ ഭരണികൾ കിട്ടുന്ന കാര്യം സംശയമാണ് എന്ന് അയാൾ ഉറച്ചു എങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം അയാൾ ഇല്ലത്തിൻ്റെ മുറ്റത്തേക്ക് കടന്നു ചെന്നു ഇവിടുത്തെ തിരുമേനി ഇവിടെയുണ്ടോ അയാൾ വിളിച്ചു ചോദിച്ചു കച്ചവടക്കാരൻ്റെ ഒച്ച കേട്ടപ്പോൾ വട്ടതിരി അയാളെ തിരിച്ചറിഞ്ഞു അദ്ദേഹം വളരെ ആദരവോടെ കച്ചവടക്കാരനെ സ്വീകരിച്ചു സൽക്കാരവും കഴിഞ്ഞ ശേഷം ഭട്ടതിരി ഇപ്രകാരം പറഞ്ഞു താങ്കളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിച്ചിരുന്ന മുതലിൽ കുറച്ചെടുത്ത് ഉപയോഗിച്ചു എൻ്റെ ഗതികേട് കൊണ്ടാണത് ചെയ്തത് എന്നാലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കത്തക്കതല്ല എന്ന് എനിക്കറിയാം ആ തെറ്റ് ക്ഷമിച്ച് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം നിങ്ങളുടെ മുതൽ പലിശയോടുകൂടി തന്നെ തിരികെ സ്വീകരിക്കണം തുടർന്ന് കച്ചവടക്കാരൻ്റെ പത്തു ഭരണികൾക്കൊപ്പം താൻ ശേഖരിച്ചു വെച്ച പത്തു ചെറിയ ഭരണികളും ഭട്ടതിരി അയാളെ കാണിച്ചു കൊടുത്തു ഭട്ടതിരി എന്തു ചെയ്തിട്ടും കച്ചവടക്കാരൻ പലിശയായി ലഭിച്ച ചെറുഭരണികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല അയാൾ പറഞ്ഞു ദാ ഞാൻ ഇവിടെ കൊണ്ടുവച്ച പത്തു ഭരണികളും അതുപോലെ തന്നെ എനിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് എനിക്കൊരു നാശവും വന്നിട്ടില്ല അവിടത്തേക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ഭാഗ്യവും ദൈവാനുഗ്രഹവും കൊണ്ടാണ് അവിടെ നിന്നുണ്ടാക്കിയതൊക്കെ അവിടുത്തേതു തന്നെ ഞാനത് സ്വീകരിച്ചാൽ എനിക്കുള്ളതും കൂടി നശിക്കും ഒടുവിൽ ഭട്ടുതിരിക്ക് ചെറിയ ഭരണികളെല്ലാം തിരികെ എടുത്തു വെക്കേണ്ടി വന്നു അതിനുശേഷം കച്ചവടക്കാരൻ പൂവും നീരും വെറ്റിലയും വെച്ച് തൻ്റെ സ്വന്തം ഭരണിയിലൊന്ന് ഭട്ടുതിരിക്ക് സമ്മാനിച്ചു അതൊരു കോടൻ ഭരണിയായിരുന്നു ഏറെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഭട്ടതിരി അത് സ്വീകരിച്ചത് അതിനുശേഷം കച്ചവടക്കാരൻ പറഞ്ഞു തിരുമേനി ഈ ഭരണിക്ക് കുറച്ച് കോട്ടമുണ്ടെങ്കിലും വളരെ ഐശ്വര്യവും സവിശേഷത ഉള്ളതുമാണ് ഇത് ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല മാത്രമല്ല ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അതിവിശേഷമായ രുചി ഉണ്ടായിരിക്കുകയും ചെയ്യും പിന്നീട് കച്ചവടക്കാരൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് ഇറങ്ങി ഭട്ടതിരി കോടൻ ഭരണിയിലെ നാണയങ്ങൾ മറ്റൊരു ഭരണിയിലാക്കിയിട്ട് അതും തൻ്റെ നിലവറയിൽ സൂക്ഷിച്ചു വെച്ചു ആ പതിനൊന്ന് ഭരണികളും ഇന്നും അവിടെ ഉണ്ടെന്നാണ് കേൾവി പിന്നീട് ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടാൻ തുടങ്ങി അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണത്രേ പ്രിയമുള്ളവരെ ഈ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയുടെ രുചിയെക്കുറിച്ച് ഒരു കഥയുണ്ട് ആ കഥ അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്